കാലമിത്ര കഴിഞ്ഞിട്ടും അഡോൾഫ് ഹിറ്റ്ലർ എന്ന പേര് കേട്ടാൽ എല്ലാവരും ഒന്നു ഞെട്ടും എല്ലാ ജൂതന്മാരുടെയും പേടി സ്വപ്നമായിരുന്ന ഹിറ്റ്ലർ തന്റെ രാജ്യമായ ജർമ്മനിയെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ചതിച്ച് ബ്രിട്ടന് കീഴടക്കിയ ജൂതന്മാരെ എല്ലാം വകമരുത്തുമെന്ന് ശപഥം ചെയ്തു തുടർന്ന് നാസി പാർട്ടിക്ക് രൂപം കൊടുത്ത ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി മാറി ജനങ്ങളുടെയും സൈന്യത്തിന്റെയും പൂർണ്ണ പിന്തുണയുണ്ടായിരുന്ന ഹിറ്റ്ലർ സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയായി പടർന്നു പന്തലിച്ചു പ്രതികാരദാഹിയായ ഹിറ്റ്ലർ തൻറെ സൈനിക ശക്തി ഉപയോഗിച്ച് ജൂതന്മാരെ എല്ലാം വകവരുത്താൻ ആരംഭിച്ചു ആര്യവംശജനായ ഹിറ്റ്ലർ ജൂതന്മാർക്കെതിരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചു വരെയുള്ള കാലയളവിൽ ഹിറ്റ്ലർ അറുപത് ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കി ഇതിനുവേണ്ടി ധാരാളം വിഷവാതകങ്ങൾ നിറച്ച കോൺസെൻട്രേഷൻ ക്യാമ്പുകളും നാസിപ്പട തയ്യാറാക്കിയിരുന്നു അന്ന് നാസിപ്പടയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ഒളി സങ്കേതത്തിൽ അഭയം തേടിയതായിരുന്നു ആൻ ഫ്രാങ്കും കുടുംബവും തന്റെ പിതാവ് ഓട്ടോ ഫ്രാങ്ക് ജോലി ചെയ്തിരുന്ന ഓഫീസിനു പിറകിൽ ആരും കാണാത്ത ചില പഴയ മുറികളിൽ അവർ കഴിച്ചുകൂട്ടി ഇക്കാലം അത്രയുമുള്ള ഹിറ്റ്ലറിന്റെ ക്രൂരതകളും കൂട്ടക്കുരുതികളും അവൾ തന്റെ ഉറ്റ സുഹൃത്തായ കിറ്റി എന്ന ഡയറിയോട് പങ്കിട്ടു ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയ ഹിറ്റ്ലറോടുള്ള അമർഷവും ദേഷ്യവും വിഷമവും എല്ലാം ആൻ ഫ്രാങ്ക് തന്റെ കിറ്റി എന്ന ഡയറിയിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് നാലിന് ഫ്രാങ്ക് കുടുംബത്തെ നാസിപ്പട അറസ്റ്റ് ചെയ്യുന്നതുവരെയുള്ള കാര്യങ്ങൾ ആൻഫ്രാങ്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ തന്റെ ജന്മദിനത്തിന് അച്ഛൻ സമ്മാനിച്ച കിറ്റി എന്ന ഡയറിയിൽ കുറിച്ചിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഓഗസ്റ്റ് നാലിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൻ ഫ്രാങ്ക് പിന്നീട് ടൈഫസ് ബാധിച്ച് മരണമടഞ്ഞു ആൻഫ്രാങ്കിന്റെ ആത്മകഥാപരമായ ഡയറി ഡച്ച് ഭാഷയിലാണ് ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ദ ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം അറുപതോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു എന്തൊക്കെയായാലും തന്റെ മനസ്സാന്നിധ്യം കൊണ്ട് ഹിറ്റ്ലറിനെതിരെ ധീരമായി പോരാടിയ ഒരു യഥാർത്ഥ പോരാളി തന്നെയായിരുന്നു ആൻ ഫ്രാങ്ക്